അമരമലം ഗ്രാമപഞ്ചായത്തിലെ ഉപ്പുവള്ളിയിൽ കാട്ടുപന്നികൾ പെരുകുന്നതായി നാട്ടുകാർ. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടുപന്നിക്കൂട്ടം നാട്ടിലിറങ്ങി വിലസുന്നതിനാൽ ഭീതിയോടെയാണ് പൊതുജനങ്ങൾ കഴിയുന്നത്. ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഇരുചക്രവാഹനത്തിൽ മരുതയിൽ നിന്ന് പൂക്കോട്ടുംപാടത്തേക്ക് യാത്ര ചെയ്ത കുടുംബം സഞ്ചരിച്ച ബൈക്കിൽ പന്നിക്കൂട്ടമിടിച്ച് ഗൃഹനാഥൻ മരിച്ചിരുന്നു. രാവിലെ 11 മണിയോടെ ഉപ്പുവള്ളിയിലായിരുന്നു സംഭവം. എന്നാൽ ഒരു മരണം സംഭവിച്ചിട്ട് പോലും പന്നിക്കൂട്ടത്തെ തുരത്താൻ നടപടി സ്വീകരിക്കാത്ത വനം വകുപ്പ് നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. രാത്രികാലങ്ങളിൽ ഉപ്പുവള്ളി തോട്ടേക്കാട് റോഡിലൂടെ പന്നിക്കൂട്ടം തീറ്റ തേടി നടക്കുന്ന വീഡിയോയും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. അതേസമയം ചേലോട് പാടശേഖരത്തിലും പന്നിക്കൂട്ടം വ്യാപക കൃഷിനാശമാണ് വരുത്തുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി എത്തിയ പന്നിക്കൂട്ടം പൊറ്റേക്കാട്ട് ശ്രീകുമാരൻ മാസ്റ്ററുടെ 1/2 ഏക്കറോളം കപ്പകൃഷി നശിപ്പിച്ചു. കൃഷിക്കായി പണം ചിലവഴിച്ച് കപ്പ പാകമാകുമ്പോൾ പന്നിക്കൂട്ടം എത്തി വിളവെടുക്കുന്ന രീതിയാണുള്ളതെന്ന് കർഷകരും പറയുന്നു. രാത്രിയും പകലും പാർത്തുന്നതിന്റെ ഒരു കാര്യമല്ല, കാരണം പന്നിയായിട്ടും മറ്റുള്ള ജന്തുക്കളായിട്ടും എല്ലാം കൊണ്ടും നമുക്ക് നഷ്ടം തന്നെയാണ്. അപ്പൊ നമ്മൾ അങ്ങേപ്പുറത്ത് കൂടെ നടന്നു പോകുമ്പോൾ അവിടെ എന്താ നിരന്ന് നോക്കിയതാ. അപ്പൊ ആ ശ്രീകുമാരൻ മാഷ പാടം ഇതാത്തു ഒരക്കർ പൂള പാടം പറിക്കാനായ പൂളയാണ് ഈ നശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പെരുന്നാളിന് അന്ന് ഒരാളെ റോട്ട് 11 മണിക്കാണ് പന്നി ഓടിയിട്ട് അയാൾ മെഡിക്കൽ കോളേജിൽ പിറ്റേ ദിവസം മരിച്ചുപോയി. കുട്ടികളും ഭാര്യയൊന്നും ഇതുവരെ മോചനം ആയിട്ടില്ല, ഇപ്പോഴും ആശുപത്രി കിടക്കുകയാണ്. അതാണ് ഇവിടുത്തെ പന്നീൻ്റെ വർത്തമാനം. ഗാർഡന്മാർ വരുന്നുണ്ട് വെടിയൊക്കെ ഉണ്ട് പറഞ്ഞ്. എവിടെയെങ്കിലും ഒരു പന്നി വെടിച്ചതിനെ കൊണ്ട് നാട്ടിലെ വെടി ഇതൊക്കെ തീരുമോ? ഇത് പന്നി ഇവിടെ പെറ്റ് പെരുകി, ഇനി ഇവിടുന്ന് പോകാൻ എന്താ മാർഗം? അത് നോക്കി കഴിഞ്ഞിട്ട് മതി ഇനി കൃഷി. അപ്പോൾ മൊത്തം പറഞ്ഞയച്ചിട്ട് കൃഷി നടത്തിയാൽ മതി, അല്ലാതെ നടക്കൂല ഈ പരിപാടി. നമ്മൾ 365 ദിവസം രാത്രിയും പകലില്ലാതെ കിടക്കുന്നത് കഷ്ടപ്പെട്ട് എന്താ കാര്യം? അതുണ്ടാക്കി വരുമ്പോൾ അതിന് വില ഉണ്ടാവും, വിളക്ക് വില ഉണ്ടാവില്ല, അങ്ങനെ ഇങ്ങനെയായിട്ട് മൊത്തം നഷ്ടത്തിലാണ്. ശല്യക്കാരായ പന്നിയെ വെടിവെച്ചിടാൻ നിയമമുണ്ടെങ്കിലും ലൈസൻസുള്ള തോക്ക് ഉടമകളെ കിട്ടാനുള്ള പ്രയാസം കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. പന്നികളെ തുരത്താൻ വനംവകുപ്പ് ജാഗ്രത കാണിക്കാത്ത പക്ഷം കർഷകരുടെ കൃഷികൾക്കും മനുഷ്യജീവന് വരെ ഭീഷണിയാണെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.